എല്ലാ കുട്ടികൾക്കും മെക് വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബൈക്കിന്റെ കോൺസെപ്റ്റ് ടൈറ്റനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂട്ടറുകളിൽ ഹീറോന്റെയും ഹോണ്ടന്റെയും കോൺസെപ്റ്റ് എങ്ങനെ ടൈറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ സ്കൂട്ടറിന്റെ ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഹീറോയിലും ഹോണ്ടയിലും സെയിം ആണ്, എന്നാൽ TVSലാണ് കുറച്ചും കൂടെ വ്യത്യാസം വരുന്നത്, ടൈറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ TVSന്റെ വണ്ടിയിൽ എങ്ങനെയാണ് ഫോർക്ക് കൃത്യമായി ടൈറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായി പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഈ ഇന്നർ കവറിൻ്റെ ഇവിടെ കാണുന്ന ഒരു സ്ക്രൂ, അതുപോലെ തന്നെ ഇവിടെ, അതുപോലെ തന്നെ ഈ ഭാഗത്ത്, ഈ ഭാഗത്ത്, ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഈ സൈഡിലെ മുഴുവൻ സ്ക്രൂവും ആദ്യം നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ആ സൈഡിലുള്ള രണ്ട് സൈഡിലുള്ള മുഴുവൻ സ്ക്രൂ അഴിച്ചെടുത്തു. അതിനുശേഷം ഈ കവർ, ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു 10 ബോൾട്ട് വരുന്നുണ്ട്. 10 ബോൾട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ ബോൾട്ട് നമ്മൾ അഴിച്ചെടുക്കണം. പത്തിൻ്റെ ബോൾട്ട് നമ്മൾ അഴിച്ചു. അതിനുശേഷം ഈ ഇന്നർ കവർ നമ്മൾ പുറകിലോട്ട് വലിച്ചാൽ ഈ ഇന്നർ കവർ ഊരി വരും. നമ്മളിത് പതുക്കെ രണ്ട് സൈഡും നമ്മൾ വലിച്ചെടുക്കണം. ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇത് പതുക്കെ ഊരി വന്ന് നമ്മൾ ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ ഫോർക്ക്. ഈ TVSന്റെ വണ്ടികളുടെ ഫോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നെട്ട് ഇവിടെയാണ് വരുന്നത്. ഇത് ലോക്ക് നെട്ട്, അതുപോലെ തന്നെ ഇതാണ് അഡ്ജസ്റ്റിംഗ് നെട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ലോക്ക് നെട്ട് നമ്മൾ ലൂസ് ചെയ്ത ശേഷം ഈ അഡ്ജസ്റ്റിംഗ് നെട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് ഫോർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലോക്ക് നെട്ട് ലൂസ് ചെയ്യാം. 32 ലോക്ക് നെട്ടാണ് വരുന്നത്. അപ്പോൾ 32 ഡബിൾ എൻഡാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഡബിൾ എൻഡ് ഉപയോഗിച്ച് നമ്മളിത് ലൂസ് ചെയ്യുക. ആദ്യം നമ്മൾ ലൂസ് ചെയ്തു. അതിനുശേഷം എത്രയാണോ ഫോർക്ക് ടൈറ്റ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ അടിയത്തെ ഈ ലോക്ക്, അടിയത്തെ അഡ്ജസ്റ്റിംഗ് നെട്ട് നമ്മൾ ഒരു സ്പാനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ പതുക്കെ തട്ടിക്കൊടുക്കുക. തട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ലോക്ക് നെട്ട് വീണ്ടും ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോർക്ക് ചെക്ക് ചെയ്ത് നോക്കുക, ഫോർക്ക് അഡ്ജസ്റ്റിംഗ് മതിയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫോർക്കിൻ്റെ രണ്ട് പൈപ്പിലും പിടിച്ച് നമ്മൾ പതുക്കെ ആട്ടി നോക്കുക. ആട്ടി നോക്കുമ്പോൾ ഫോർക്ക് അഡ്ജസ്റ്റിംഗ് പോരാ, വീണ്ടും നമുക്ക് അടി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ലൂസ് ചെയ്ത് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ലൂസ് ചെയ്യുക. ലൂസ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഈ നെട്ട്, അടിയിൽ അഡ്ജസ്റ്റിംഗ് നെട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരുവിധം ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത്, ആ ലോക്ക് നെട്ട് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ചും കൂടി ടൈറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഫോർക്ക് അടിയുണ്ടോ എന്ന് ഫ്രണ്ടിലേക്ക് നമ്മൾ ഈ രണ്ട് പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് വലിച്ചു നോക്കുക. അപ്പോൾ അടിയൊന്നും കാണാനില്ല. ഇനി നമ്മൾ ഈ അടിയിൽ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഹാൻഡിൽ ഫ്രീ ആണോ. നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഹാൻഡിൽ ഒരുപാട് ടൈറ്റ് ആകാൻ പാടില്ല. അപ്പോൾ ഹാൻഡിൽ ഫ്രീ ആണെന്നുള്ളതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഈ ബാക്ക് ഭാഗം പുറകിലേക്ക് താഴ്ത്തിയതിന് ശേഷം ഹാൻഡിൽ നമ്മൾ പതുക്കെ രണ്ട് സൈഡിലേക്ക് തിരിച്ചു നോക്കുക. തിരിക്കുന്ന സമയത്ത് ഹാൻഡിൽ എവിടെയെങ്കിലും ലോക്ക് ആവുന്നുണ്ടോ, അതായത് നമ്മൾ തിരിക്കുന്ന സമയത്ത് നല്ല പോലെ എവിടെയെങ്കിലും ടൈറ്റ് ആവുന്നുണ്ടോ, ഫ്രീ ആയി തിരിയുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലെന്താണ് ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ പതുക്കെ തിരിക്കുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വീഴുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി വീഴുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ട് കാര്യമില്ല. വീണ്ടും നമ്മൾ ലൂസ് ചെയ്യുകയോ
അല്ലെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ച് നോക്കുക, ഇവിടെ കുഴപ്പമില്ല, നമ്മൾ ടൈറ്റ് ചെയ്ത് കറക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് TVS വണ്ടികളിൽ ടൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റിംഗ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഈ ഇന്നർ പാനലിൽ വീണ്ടും അതിലേക്ക് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നർ പാനൽ ഇടുമ്പോൾ ഇവിടെ കണ്ടു, അതിൻ്റെ ഓരോ ഗാർഡുകളുണ്ട് ഇന്നർ പാനലിൽ, ഈ രണ്ട് ഓരോ സൈഡിൽ ഗാർഡുകളുണ്ട്. ഈ ഗാർഡുകൾ ഇവിടെ ഓരോ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടാകും, ഇവിടെ ഓരോ ഹോൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഹോളിലേക്ക് കറക്റ്റായി ആദ്യം അവിടേക്ക് ഇട്ടതിന് ശേഷം, ആദ്യം ആ ഹോളുകൾ കറക്റ്റായി ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡത്തെ സ്ക്രൂകളും അതുപോലെ തന്നെ സെൻറ്ററത്തെ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സ്ക്രൂ മറ്റേ DO-നെയൊക്കെ അപേക്ഷിച്ച് ഈ TVS വണ്ടികൾ ഫോർക്ക് ടൈറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് സാധിക്കും. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാവുന്നതാണ്. നമ്മൾ ഹീറോൻ്റെയോ ഹോണ്ടൻ്റെയോ മറ്റ് വണ്ടികളുടെ കോൺസെപ്റ്റ്, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് കോൺസെപ്റ്റ് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നത് യമഹൻ്റെ വണ്ടികളിലാണ്. കാരണം യമഹൻ്റെ ബൈക്കിലായാലും സ്കൂട്ടറിലായാലും സെയിം ഒരേപോലെയാണ്, അതിൻ്റെ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന രീതി ഒരേപോലെയാണ്. അപ്പോൾ TVS വണ്ടി, ഇപ്പോൾ ഹോണ്ടൻ്റെയും ഹീറോൻ്റെയും അപേക്ഷിച്ച് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് TVS വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ മെക്ക് വ്ലോഗ് എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.